എല്ലാവർക്കും പി എസ് സി ടിപ്സ് നടത്തുന്ന മെഗാ എൽ ഡി സി ക്രാഷ് കോഴ്സ് ഡേ വണ്ണിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ അമർത്തുക, എന്നാലേ ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം, കേരള പി എസ് സി നടത്തുന്ന എക്സാമിൽ മലയാളത്തിന്റെ പ്രസക്തി എന്തെന്ന്. നമുക്കിന്ന് മലയാളം വ്യാകരണം പഠിക്കാം. അതിന് മുമ്പായിട്ട് പറയട്ടെ, വീഡിയോയുടെ താഴെയായിട്ട് ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ക്വിസും ഒക്കെ നമുക്ക് നടത്താം. ഓക്കെ, അപ്പൊ നമുക്ക് മലയാളം വ്യാകരണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിന്റെ അക്ഷരങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അക്ഷരമാല. അപ്പൊ അക്ഷരമാലയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്വരാക്ഷരങ്ങളെന്നും രണ്ട് വ്യഞ്ജനാക്ഷരങ്ങളും. സ്വരാക്ഷരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇംഗ്ലീഷ് അതിന് എന്താണ് പറയുന്നത്? വൗവൽസ്. എന്താണ് വൗവൽസ്? ആണ് സ്വരാക്ഷരങ്ങൾ. ഇനി വ്യഞ്ജനാക്ഷരങ്ങളോ കൺസണൻസ്. എന്താണ് കൺസണൻസ്? ഓക്കെ, നമുക്ക് സ്വരാക്ഷരം എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്വരാക്ഷരങ്ങൾ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന, അല്ലെ എൽ കെ ജി യു കെ, ചിലപ്പോൾ എൽ കെ ജി യു കെ ജിന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ. അപ്പം അത് നിസ്സാരമാക്കേണ്ട കാര്യമില്ല, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുത്തിട്ടത്. ഓക്കെ, അപ്പം ഇവിടെ ചോദിക്കാത്ത ചോദ്യം, എത്ര അല്ലെ മുഴുവനായിട്ട് എത്ര സ്വരാക്ഷരങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ എണ്ണത്തിൽ എത്ര സ്വരാക്ഷരങ്ങൾ ഉണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങള്? ഇതാണ് എന്ത് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതായത് സ്വയം ഉച്ചാരണക്ഷമങ്ങളാവുന്ന ശബ്ദമാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. അതിന് സ്വയം നിലനിൽക്കാനായിട്ട് സാധിക്കും, അല്ലെ? ഇ എന്ന് പറയുമ്പോ അവിടെ അതിന് സ്വയം നിലനിൽക്കാൻ സാധിക്കും. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മുഴുവൻ എത്ര സ്വരാക്ഷരങ്ങൾ ഉണ്ട് എന്നൊരു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ആൻസർ 15 ആണ്, അല്ലെ? എണ്ണമ്പോ എത്രയുണ്ട്, ടോട്ടൽ എത്രയുണ്ട്? 15 സ്വരാക്ഷരങ്ങൾ ഉണ്ട്. പക്ഷെ എണ്ണത്തിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ആൻസർ ചെയ്യേണ്ടത്? 13 ആണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഈ അവസാനത്തെ അമ്മും ആയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ മാറ്റി എഴുതിയിരിക്കുന്ന കണ്ടോ, അവിടെ അം എന്നെടുക്കുമ്പോൾ അവിടെ മകാരം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെ? അം എന്ന് പറയുമ്പോൾ മകാരോടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ കട്ട് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? അ വിസർഗമായിട്ട് വരുന്നത്, അല്ലെ? ആദ്യത്തെ ആയുമായിട്ട് എന്താണ് സെയിം ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ രണ്ടിനെ അവോയ്ഡ് ചെയ്ത് എടുക്കുന്നതാണ്. എണ്ണത്തിൽ നമ്മൾ കണക്കൂട്ടുന്നത് എത്ര ആയിട്ടാണ്? 13 സ്വരാക്ഷരങ്ങളാണ് എണ്ണത്തിൽ കണക്കൂട്ടുന്നത്. മുഴുവനായിട്ട് എടുക്കുന്നത് എത്രയാണ്? 15 സ്വരാക്ഷരങ്ങൾ. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്താന്ന് നോക്കാം. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളിൽ തന്നെ വർഗാക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഈ വർഗാക്ഷരങ്ങളെ നമുക്ക് റോ വൈസും കോളം വൈസും തരംതിരിച്ച് പഠിക്കാം. ഇതില് റോ വൈസ് വരുന്നത് കണ്ടോ, കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. അതിൽ കവർഗം അഥവാ കണ്ഠ്യത്തിൽ വരുന്നത് എന്താണ്? ക, ഖ, ഗ, ഘ, ങ. അതുപോലെ ചവർഗത്തിൽ എന്താണ്? ച, ഛ, ജ, ഛ, ഞ. ചവർഗത്തിന്റെ വേറെ പേരെന്താണ്? താലവ്യം എന്നും പറയുന്നുണ്ട്. താലിൽ തട്ടി, നാക്ക് താലിൽ തട്ടി ശബ്ദം വരുന്നത് കൊണ്ട്. ഇനി ടവർഗം അഥവാ മൂർധന്യം, അതായത് മൂർധന്യത്തിൽ ചെന്ന് തട്ടി വരുന്ന ശബ്ദങ്ങൾ ഏതാണ്? ട, ഠ, ഡ, ഢ, ന. ഇനി തവർഗമോ ദന്ത്യം എന്നും അതിനെ അറിയപ്പെടുന്നു. എന്താണ്? തവർഗത്തിനെ ദന്ത്യം എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് നോക്കിയേ, ത, അതായത് നമ്മുടെ ദന്തങ്ങളിൽ തട്ടുന്ന, അല്ലെ? ത, ധ, പവർഗം എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഓഷ്ട്യം എന്ന് പറയുന്നത് ചുണ്ട്, ചുണ്ട് തമ്മിൽ തട്ടി, കണ്ടോ? പ, നമ്മൾ ചുണ്ട് കൊണ്ട് ഉച്ചരിക്കുമെന്ന് നോക്കിയ പ, ഫ, ബ, ഭ, മ. ചുണ്ട് കൊണ്ട് നമ്മൾ ചുണ്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന എന്താണ് അക്ഷരങ്ങളാണ് ഈ പറയുന്ന പ, ഫ, ബ, ഭ, മ. അതുകൊണ്ട് അതിനെന്താ ഓഷ്ട്യം എന്നും പറയുന്നു. ഓഷ്ടം എന്ന് വെച്ചാൽ ചുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ റോ വൈസിലാണ് പഠിച്ചത്, കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം എന്ന്. ഇനി നമുക്ക് കോളം വൈസിൽ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഖരം എങ്ങനെയൊക്കെയാ തരംതിരിച്ചിരിക്കുന്നത്? ഖരം, അതിഖരം, മൃദു, ഘ,
കോശം അനുനാസികം. ഇപ്പൊ കരത്തിൽ തന്നെ എങ്ങനെ നമ്മൾ എടുക്കുന്നത്? കജട തപ താഴോട്ട് എടുക്കും അല്ലെ. കജട തപ അധികരം എന്ന് പറയുമ്പോ എന്താണ്? ഖജട തപ. മൃദു എന്ന് പറയുമ്പം ഗജട തപ. കോശം എന്ന് പറയുമ്പം ഖ ഝ ഢ ധ ഭ. അനുനാസി എന്താണ്? ഞണ നമ. അപ്പൊ ഇങ്ങനെയാണ് താഴോട്ട് അതായത് കോളം വൈസ് നമ്മള് വർഗാക്ഷരങ്ങളെ തരംതിരിക്കുന്നത്, അത് വ്യഞ്ജനാക്ഷരങ്ങളായിട്ടുള്ള വർഗാക്ഷരങ്ങളെ തരംതിരിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്വാഭാവികമായ ചോദ്യം നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ത എന്ന് കൊടുക്കുകയാണ്, ത എന്നൊരു അക്ഷരം തന്നിട്ട് ഇത് ഏതിൽ വരുന്നതാണ്? ഖരം, അധികരം, മൃദു, കോശം, അനുനാസികം, ഇത് ഏതിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ടിക്ക് ചെയ്യാൻ പറ്റും? അല്ല, തായ് എന്ന് പറയുന്ന എന്തിൽ വരുന്നതാണ്? ഖരത്തിൽ വരുന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ചില ഓരോ അക്ഷരങ്ങൾ, അപ്പൊ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ അക്ഷരങ്ങളുടെയും പൊസിഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ കാര്യം കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്, എല്ലാവർക്കും സ്ഥാനം അറിയാമെന്ന് വിശ്വസിക്കുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പോ ദൈച്ച ഇതെടുക്കുകയാണ്, ഇത് ഏതിൽ വരുന്നതാണ്? അപ്പൊ വരുന്നതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഖരമാണോ, അധികരമാണോ, മൃദുവാണോ, കോശമാണോ, അനുനാസികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് പറയാം? ആ ഛ എന്ന് പറയുന്നത് എന്താണ്? കോശമെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കണ്ടോ, ഈ പറയുന്നതാണ് ഖരം. ഈ ഖരം, ഇവിടെ ഈ ഒരു ഖരം, ഈ ഖരത്തിനോടുകൂടി എന്ത് ചേരുന്നു? ഹാ ചേരുമ്പോൾ, ഹായ്ക്ക് പറയുന്ന പേരെന്താണ്? കോശി. അത് ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അതിഖരം ഉണ്ടാകുന്നത്. എന്താണ്? ഖരത്തിനോടുകൂടെ ഹാ ചേരും. ഹാ എന്ന് പറയുന്നത് എന്താ? അതൊരു ചോദ്യമാണ്, ബി എസ് സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹാ എന്ന് പറയുന്നത് എന്താണ്? കോശിയാണ്. അപ്പൊ ഈ ഖരത്തിനോടുകൂടി ഹാ എന്ന് പറയുന്ന കോശി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അതിഖരം ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ ചായയോടുകൂടെ ഹാ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഛ ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ മൃദുവിനോടുകൂടെ ഹാ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കോശമുണ്ടാകുന്നത്. ഇപ്പൊ മൃദു കണ്ട, ഈ മൃദുവിനോടുകൂടെ എന്ത് ചേരുമ്പോൾ? ഹാ ചേരുമ്പോഴാണ്, എന്താണ്? ഹാ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കോശം ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇപ്പൊ ഈ ഡി ഡായോട് കൂടെ ഹാ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഹാ ചേരുമ്പോഴാണ് ഈ ഡായ് ഉണ്ടാകുന്നത്. അപ്പൊ അത് പ്രത്യേകം ഓർത്തു വെച്ചിരിക്കുക, അത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഈ ഒരു സ്ലൈഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം റോ വൈസും കോളം വൈസും ഉള്ള ആ ഒരു വ്യത്യാസമൊക്കെ ഓർത്തു വെച്ചിരിക്കുക, ഓരോ അക്ഷരങ്ങളുടെയും സ്ഥാനവും നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. നമുക്ക് ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് മധ്യമങ്ങൾ. എന്താണ് മധ്യമം? ഏതൊക്കെയാണ് മധ്യമങ്ങള്? യ, ര, ല, വ. എന്താണ് ഇതൊക്കെ? എന്താണ് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ എടുക്കുകയാണെങ്കിൽ യ എന്ന് പറഞ്ഞാൽ വൈ എ, യകാരം വരിക, അതെന്താണ്? അത് കൺസണന്റ് ആണ് അല്ലെ, അതൊരു വ്യഞ്ജനാക്ഷരമാണ്. ര അല്ലെ, ര എന്ന് എടുക്കുമ്പോഴും എന്താണ്? അതൊരു വ്യഞ്ജനാക്ഷരമാണ്. ല, വ. അപ്പൊ ഏതൊക്കെയാണ് മധ്യമങ്ങൾ? യ, ര, ല, വ എന്നിവയാണ് എന്ത്? മധ്യമങ്ങൾ. ഇനി ഊഷ്മാക്കളോ എന്താണ്? അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളായിട്ടുള്ള പറയുന്ന പേരെന്താണ്? ഊഷ്മാക്കൾ. അപ്പൊ ഊഷ്മാക്കൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഷ, ഷ, സ, ഷ. ഊഷ് എന്ന് പറയുമ്പോ തന്നെ അവിടെ ഒരു ഷകാരം വരുന്നത് അല്ലെ, നമുക്ക് ഓർത്തിരിക്കാൻ ഒരു എക്സാമ്പിൾ ആണ്. എന്നാ ഷായും നമുക്ക് ഷായി ഓർത്തിരിക്കാൻ പറ്റും അല്ലെ. ഷായും ഷായും സായുമാണ് എന്ത്? ഊഷ്മാക്കൾ എന്ന് പറയുന്നത്. ഘോഷി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. എന്താണ് ഘോഷി എന്ന് പറയുന്നത്? ഹായാണ് ഘോഷി. ഇനി ദ്രാവിഡ മാധ്യമങ്ങൾ ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ള, ഴ, റ. എന്താണ് ദ്രാവിഡ മാധ്യമങ്ങൾ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ള, റ, ഴ, റ. ഇനി മൊത്തത്തിൽ എത്ര മാധ്യമങ്ങളുണ്ട് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളും അതായത് യാരാലാവായും അതിന്റെ കൂടെ ദ്രാവിഡ മാധ്യമവും കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രണമുണ്ട്? ഏഴ് മധ്യമങ്ങൾ ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഏഴ് മധ്യമങ്ങളുണ്ട്? അത് ഏതൊക്കെയാണ്? മധ്യമങ്ങളും ദ്രാവിഡ മധ്യമങ്ങളും കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഏഴ് മധ്യമങ്ങളാണ് ഉള്ളത്. അപ്പൊ മറക്കരുത്, ഊഷ്മാക്കള് ശ, ഷ, സായാണ്, ഘോഷി ഹായാണ്. ഓക്കെ, മലയാളം അക്ഷരമാലയില് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. മൊത്തം എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതില് സ്വരാക്ഷരങ്ങൾ എത്രയാണ്? എത്ര സ്വരാക്ഷരങ്ങളുണ്ട്? നമ്മൾ സ്വരാക്ഷരങ്ങളുടെ കാര്യം പറഞ്ഞു.
എണ്ണത്തില് കൂട്ടുമ്പോൾ എത്ര സ്വരാക്ഷരങ്ങളുണ്ട്? 13. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് രണ്ടെണ്ണം ഒഴിവാക്കിയെന്നുള്ള കാര്യം നേരത്തെ സ്ലൈഡിൽ പറഞ്ഞാണ് അല്ലേ. അമ്മു വിസർഗം വരുന്ന ആയും നമ്മൾ ഒഴിവാക്കി, അതാണ് ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത്. അത് രണ്ടും ഒഴിവാക്കി എണ്ണത്തിൽ 13 ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്രയുണ്ട്? 15 എണ്ണമുണ്ട്. 15 എന്തുണ്ട്? സ്വരാക്ഷരങ്ങളുണ്ട്. വർഗാക്ഷരങ്ങൾ 25 അല്ലേ. നമ്മൾ റോ വൈസും കോളം വൈസും വ്യഞ്ജനാക്ഷരങ്ങളിൽ വരുന്ന വർഗാക്ഷരങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 25. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, വർഗാക്ഷരങ്ങൾ എത്രയുണ്ട്? 25 എന്ന് ചോദ്യം ചോദിക്കാം. ഇനി മധ്യമങ്ങൾ എത്രയുണ്ട്? 4 എണ്ണം അല്ലെ. യാര ലാവ 4 മധ്യമങ്ങൾ ഉണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളിൽ തന്നെ 4 മധ്യമങ്ങൾ ഉണ്ട്. യാര ലാവ. പിന്നെ ഊഷ്മാക്കൾ അല്ലെ, ച ഷ സ 3 എണ്ണം. അതെന്താണ്? അത് ഊഷ്മാക്കളാണ്. ഘോഷി നമ്മൾ പറഞ്ഞു ഹ, ഇമ്പോർട്ടന്റ് ആണ്. ഘോഷി ഹായാണ് 1 അല്ലെ. പിന്നെ ദ്രാവിഡ മാധ്യമങ്ങൾ എത്രയുണ്ട്? ദ്രാവിഡ മധ്യമങ്ങൾ എത്രയുണ്ട്? 3 എണ്ണം അല്ലെ. ല ഴ റ അത് 3 എണ്ണമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയുണ്ട്? എണ്ണത്തിൽ കൂട്ടുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 49 ആണ്. എന്നാൽ മൊത്തം എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 51 ആണ്. 51 എങ്ങനെയാ വന്നത്? 49നോട് കൂടെ ഈ പറയുന്ന രണ്ടും കൂടെ കൂട്ടു അല്ലെ. രണ്ടും കൂടെ കൂട്ടിയപ്പോഴാണ് 51 വന്നത്. അപ്പൊ അത് ആ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. എണ്ണത്തിൽ കൂട്ടുന്നതും മൊത്തം അക്ഷരങ്ങളും, അത് നമ്മളുടെ ഒരു വ്യത്യാസം ഓർക്കുക. ഇനി ഓർക്കേണ്ടത് വ്യഞ്ജനാക്ഷരങ്ങൾ എത്രയെന്നൊരു ചോദ്യം ചോദിക്കാം. അത് 36 എണ്ണമാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുന്നത്? നമ്മുടെ വർഗാക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരത്തിൽ വരുന്നുണ്ട്, 25. മധ്യമങ്ങള് 4. ഊഷ്മാക്കള് 3. ഘോഷി 1. ദ്രാവിഡ മധ്യമങ്ങള്. അപ്പൊ ഇത്രയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ കിട്ടുന്നത്. അതിന്റെ എണ്ണമാണ് ഇത്ര, 36. തെറ്റിപ്പോകരുത്. ഓക്കെ, നമുക്ക് ചില്ലക്ഷരങ്ങൾ എന്താന്ന് നോക്കാം. ചില്ലക്ഷരങ്ങളുടെ പ്രത്യേകത, അതിന് സ്വര സഹായത്തിന്, അതായത് സ്വരത്തിന്റെ സഹായം ആവശ്യമില്ല. സ്വരങ്ങൾ ഇപ്പൊ ഒക്കെ ഇല്ലേ, അപ്പൊ ആ പറയുന്ന സ്വരത്തിന്റെ ഒന്നും സഹായം ഇതിന് ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്? സ്വര സഹായമില്ലാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനാക്ഷരങ്ങളെ നമുക്ക് എന്ത് പറയാം? ചില്ലക്ഷരങ്ങൾ എന്ന് പറയാം. ഇപ്പൊ എന്തൊക്കെയാണ്? ഇപ്പൊ ഇൾ, ഇൽ, ഇൻ, ഇർ, ഇൺ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ചില്ലക്ഷരങ്ങളാണ് അല്ലെ. അപ്പൊ ഇപ്പൊ നോക്കാം, ഇൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ള എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരത്തിൽ നിന്നാണ് ഇൾ വന്നിരിക്കുന്നത്. ലായിൽ നിന്നാണ് ഇൾ വന്നിരിക്കുന്നത് അല്ലെ. ലായിൽ നിന്നാണ് ഇൻ വന്നിരിക്കുന്നത്. റായിൽ നിന്നാണ് ഇർ വന്നിരിക്കുന്നത്. നായിൽ നിന്നാണ് ഇൺ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിലൊക്കെ എന്താണ്? അകാരം വരുന്നില്ല അല്ലെ. സ്വരാക്ഷരമായിട്ടുള്ള അകാരം വരുന്നില്ല, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഇല്ലാതെ വരുന്നത്. എന്താണ്? സ്വരസഹായം ഇല്ലാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ചില്ലക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. അത്ര നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിന്റെ ഏറ്റവും നല്ല റാങ്കിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും നേരം ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.